എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ എവിടെ ഉണ്ട് അറിയോ? ഞങ്ങളുടെ പെരയിലല്ല, ഞങ്ങൾ വയനാട്ടിലാണ്. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നിട്ടേ ഹോസ്പിറ്റലിൽ പോക്ക്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഒരാഴ്ച നീട്ടിയത്. കുട്ടിനായിട്ട് ഹോസ്പിറ്റലിൽ പോക്ക്, അതിന്റെ മുന്നേ ഓടുക്ക് ഇങ്ങനെ വയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലിൽ പോക്ക്, അങ്ങനത്തെ വെറും ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഒരു തരുന്ന നമുക്ക് അല്ലേ മൈൻഡിലേക്ക് വേറെ ഒരു ഫീലും ഉണ്ടായിരുന്നില്ല. കൂടും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുക അല്ലെങ്കിൽ അത് ചെയ്ത്. അപ്പൊ ഇവർക്ക് എന്തായാലും നമ്മളിപ്പോ എന്തായാലും പുറത്തൊക്കെ കൊഞ്ഞ് ജോലിയിലേക്ക് പോയാലും ഇവർക്കിപ്പോ സ്കൂളിൽ കൂട്ടിയ സമയമൊക്കെ ആണല്ലോ. അപ്പൊ ഞാൻ രണ്ടാളെ കൊണ്ട് ഞങ്ങള് ഇങ്ങോട്ട് പോകും. അപ്പൊ ഞങ്ങള് വയനാട്ടിലാണ് ഇപ്പൊ ഉള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും റിസോർട്ടും റെഡ് ബെൽ എന്നുള്ള റിസോർട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതൊക്കെ ഞങ്ങള് പക്ക അടിപൊളിയായിട്ട് വേറെ ചെയ്യുന്നതാണ്. പക്ഷെ ഞങ്ങള് ഇന്ന് പോകാച്ചിട്ട് വന്നതാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ പോകുന്നില്ല. ഇവിടെ വന്നപ്പോ ഒരു പ്രത്യേക രസം, നല്ല സുഖം, എ സി വേണ്ട, ഉറക്കമൊക്കെ കൂടുതൽ, വെറും എ സി ഒന്നും ഫാനൊന്നും ഇടാതെ കടന്നു പോകാൻ പറ്റുന്നത്, രാത്രിയൊക്കെ നല്ല തണുപ്പ്, പിന്നെ അടിപൊളി സ്ഥലങ്ങള്. ഇതൊക്കെ എന്താ വെച്ചാൽ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷെ കാണിച്ചു കണ്ടിട്ടോ? ഞങ്ങള് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ സംഭവങ്ങളും ഇവിടുത്തെ എ ടു സെഡ് കാണിക്കുന്ന ഒരു വീഡിയോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ നൈറ്റ് ഒരു ലേശം നൈറ്റ് ആകുമ്പോഴാണ് അപ്പൊ അത് കറക്റ്റ് ആവുക. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ വരുന്നില്ല, ഇങ്ങോട്ട് പോകുന്നോളി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ വൈത്തിരിയിലാണ് ഇപ്പൊ ഉള്ളത്. വൈത്തിരിന്ന് ഞങ്ങൾ ഇന്ന് കൽപ്പറ്റ പോകും. കൽപ്പറ്റ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഹണി മ്യൂസിയം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോകും. എന്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വർത്തമാനങ്ങൾ. വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടിനെ കാണാൻ പോയിട്ടില്ല, അതാണ് ഏറ്റവും ഞങ്ങളുടെ പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങളെന്നും കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന്. ഇപ്പോൾ കുട്ടിനെ കാണാൻ പോയിട്ടില്ല, പിന്നെ എന്താണ് വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല. എന്താ വെച്ചാൽ ബിഷറിനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ബിഷർ രണ്ട് ദിവസമൊന്നും ബിഷർ നമ്മുടെ ഒപ്പം നിൽക്കൂല. അപ്പോൾ ഉമ്മമാർക്ക് എപ്പോഴും ബേജാറാണ്, ബിഷറിനെ നമ്മൾ നോക്കി എത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ വയനാട്ടിലാണ് ഉള്ളത്. വയനാട്ടില് ഒരുപാട് ആൾക്കാർ കാണാൻ വരും. എന്താ ഇവിടെ ഞങ്ങളുടെ പേരിൽ ഒരു ചോറയ്ക്കാൻ വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു സെറ്റായിട്ട് നല്ലൊരു സ്ഥലത്താണ് വന്നുപെട്ടിരിക്കുന്നത്. ഇത് ഉച്ചയാണ്, ഇവിടെ ഫാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നാട്ടിലാണെങ്കിൽ രണ്ടും മൂന്നും കുപ്പായം മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ എന്തായാലും ഇതിനോട്ടും ഇതിനോട്ടും ഫസ്റ്റത്തെ ഒരു പ്ലാൻ എന്തായിരുന്നു ചോദിച്ചാൽ, ഗൾഫ് നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്റെ മുന്നേ ഞാൻ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു 15 ദിവസം വരെ അങ്ങോട്ട് കൊണ്ടുപോകാന്നായിരുന്നു സൗദിയിലേക്ക്. അപ്പൊ ഇപ്പൊ കുട്ടി ഉണ്ടാകുമ്പോഴേക്ക് പോരാനൊരു മടി, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയപ്പോ നമ്മള് അങ്ങനത്തെ ആ പോക്കി ഞങ്ങള് ക്യാൻസലാക്കി ഗൈസ്. അപ്പൊ ഇവിടെ തന്നെ 2-3 ദിവസം വരെ ഒന്ന് മാറി നമുക്ക് ഒന്ന് റെഡി ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഇതിന്റെ ഉള്ളിലത്തെ നമ്മുടെ റെഡ് ബെൽ സൂട്ടിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ, പിന്നെ ഞങ്ങള് വയനാട് കറങ്ങുന്ന വീഡിയോ, വയനാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന വീഡിയോ, വയനാട്ടിൽ വരുന്ന വീഡിയോ, ഇതൊക്കെ ഇനി വരാനുണ്ട്. അതൊക്കെ വേണമെന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എല്ലാ വീഡിയോകളും പോസ്റ്റ് ചെയ്യണമെന്നുള്ള ആൾക്കാരുടെ കമൻറ്റ്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, ഈ ചങ്ങായി എന്താ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ കുറേ വീഡിയോ കട്ടിങ് എടുത്തിട്ടുണ്ട്. നമ്മുടെ റെബൽ സൂട്ടിൻ്റെ വീഡിയോ മെയിനായിട്ട് നമ്മൾ അക്കങ്ങൾക്കും എല്ലാവരും കാണിച്ചു തരും. ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും, സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായി കാണിച്ചു തരും. അപ്പോൾ എന്തായാലും വെയിറ്റ് ആക്കി പുതിയൊരു വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പൊ മിന്നു ഹാപ്പിയല്ലേ? മിന്നു ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ക്യാമറാമാൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഫിതമോളാണ് ക്യാമറ ബൂമ്. ക്യാമറ ക്യാമറാമാൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ വീഡിയോസ് വേണമെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളി. ഞങ്ങൾ 2 ദിവസം ഇവിടെ വയനാട്ടിൽ ഇനിയും ഉണ്ടായിരിക്കുന്നതാണ്. ചിലപ്പോ ഞങ്ങൾ നാളെ പോകില്ല. ഡ്രസ് എടുത്തുകൂടോ? ഡ്രസ്സ് 5 ദിവസത്തിനുള്ളത് ഇവർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇക്ക് ഇവർ എടുത്തിട്ടില്ല. ഇക്ക് ഈ ഒരു കുപ്പായം മാത്രം എടുത്തിട്ടുണ്ട് അല്ലേ. അല്ലേ കണ്ടില്ലേ ഓല ഞാൻ വിളിക്ക് കയറ്റി കൊടുന്നതാണ്. യു ടേക്ക് യുവർ ഡ്രസ് എന്നാണ് ഓര് പറയുന്നത്. അപ്പൊ എന്തായാലും പുതിയ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഇവരിന്റെ ഒന്നും കൊടുന്നിട്ടില്ല. ഇതിനെ കുറിച്ചിട്ടുള്ള ഒക്കെ വീഡിയോ വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഹെർബൽ സ്പോർട്സിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും ഞങ്ങളൊന്നും പുതിയ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കാം.